അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു ലോകവസാനം മുമ്പ് സംഭവിക്കുന്ന ഒറ്റനവധി അടയാളങ്ങളെക്കുറിച്ച് അള്ളാഹിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസ്ലം തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതിൽ പലതും നടന്നു കഴിഞ്ഞു അത് അബീബ് എങ്ങനെയാണോ പറഞ്ഞത് അതേപോലെ കൂടിയാണ് ചില അടയാളങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിനെക്കുറിച്ചും ജൂതന്മാരെക്കുറിച്ചും അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ ഒരു വ്യക്തതയും കൃത്യത കാണുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ് ഹബീബ് സുല്ലാഹു അലി വസ്ല്ലാം ലോകവസാനത്തിൻ്റെ അടയാളമായി വർഗീയവാദികളും തീവ്രവാദികളുമായ ജൂതന്മാരെക്കുറിച്ച് അവരെ രാഷ്ട്രീയ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചു തരുകയാണ് ലോകത്തിൻ്റെ മുമ്പ് അള്ളാഹിൻ്റെ റസൂൽ പറയുന്നു ജോർഡൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ജൂതന്മാർ ഈ നടി നദിയുടെ കിഴക്ക് ഭാഗത്ത് മുസ്ലിമുകളും ഇവർക്ക് പരസ്പരം ഒരു യുദ്ധമുണ്ടാകും ലോകവസാനത്തിൻ്റെ മുമ്പ് ഇപ്പോൾ നോ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹിൻ്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞ ഒരു കൃത്യതം നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ ജൂതരാഷ്ട്രം ഈ ഇസ്ര ജൂതരാഷ്ട്രം നിലവിൽ വരുന്നത് അതിൻ്റെ മുമ്പ് ഒരു രാഷ്ട്രം പോലും ഒരു ജൂതൻ പോലുമില്ല ആ ഒരു പ്രതീക്ഷ പോലുമില്ല ഈ ജോർഡൻ നദിയുടെ ഭാഗത്ത് അതിരേന അത്ഭുതപ്പെടുത്തുന്നത് അബാഫിൻ്റെ റസൂർ ഒന്നവിടെ സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഈ ജൂതന്മാരെ കുറിച്ച് പറഞ്ഞാൽ ഈ ജോർഡൻ നദിയെക്കുറിച്ച് അള്ളാവിൻ്റെ റസൂൽ പറയും ഒന്ന് സന്ദർശിക്കുക പോലും ജോർഡൻ നദി ചെയ്തിട്ടില്ല എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പടിഞ്ഞാർ ജോർഡൻ നദിയുടെ പടിഞ്ഞാർ ഭാഗത്താണ് ഈ അഹൂദികൾ വരുക അവർ സ്വന്തമായൊരു രാഷ്ട്രമുണ്ടാക്കും കൃത്യമായി ഹബീബ് പറഞ്ഞ അതേ സ്ഥലത്ത് ജോർഡൻ നദിയുടെ പടിഞ്ഞാർ ഭാഗത്താണ് ജൂതന്മാർ രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് ജൂതന്മാർ അവിടെയൊക്കെ കടന്ന് വരുന്നത് അത്ഭുതമാണ് ഹിറ്റ്ലർ അട്ടി ഓടിച്ചപ്പോൾ ഒടുത്തുണിക്ക് മറുതുണിയില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ പാലായനം ചെയ്തു വന്നവരാണിവർ ഇവരെ ഇസ്രായേലികൾ സ്വന്തം സഹോദരങ്ങളെപ്പോലെ കണ്ടു അവർക്ക് വേണ്ട ഭക്ഷണം നൽകി ഒട്ടു നൽകി അവർക്ക് വേണ്ട എല്ലാം നൽകി അവരെ പൊന്നുപോലെ നോക്കിയപ്പോൾ നന്ദി കെട്ടവർ അവർക്ക് നന്ദി പറയേണ്ടതിന് പകരം അവരെ ആക്രമിക്കുകയും അവരുടെ ഓരോ സ്ഥലങ്ങൾ പിടിച്ചക്രമിക്കുകയും ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ജൂതരാഷ്ട്രം പടിഞ്ഞാറ് ഭാഗത്ത് നിലവിൽ വരുമ്പോൾ അതിൻ്റെ അതിർത്തി ഈ ജോർഡ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഇന്ന് നോക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വെസ്റ്റ് ബാങ്ക് കീഴട കീഴടക്കുകയും ഇന്ന് കൃത്യമായി ആ റസുൽ സുൽവാഹ അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞ അതേ സ്ഥലത്താണ് ജൂതന്മാരുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് കൃത്യമായി മുസ്ലിമീങ്ങളും അതായത് കിഴക്കൻ ഭാഗത്ത് കൃത്യമായി മുസ്ലിമീങ്ങളുമുണ്ട് അവർക്ക് രണ്ടാളുകളുടെ അതിർത്തി പങ്കിടുന്നതാണ് ഇപ്പോൾ ജോർഡൻ നദി എന്നുള്ളത് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഹബീബ് സുല്ലാഹു അലി വസ്ല്ലാം തങ്ങൾ പറഞ്ഞൊരു കൃത്യത നോക്ക് അവർക്കിടയിൽ ഒരു യുദ്ധം നടക്കും ഒന്ന് ഊഹിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്താണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുമോ എന്ന് അന്ന് അറസ്ലാഹു അലഹിസ്ല സുഹാബത്തിനോട് ഈ കഥ പറയുമ്പോൾ സ്വഹാബികൾക്ക് അങ്ങനെ അറിയേയില്ല ഇത് നോക്കുക ഹബീബ് സുല്ലാഹു അലി വസല്ലം തങ്ങൾ പറഞ്ഞ അതേ പടിഞ്ഞാർ ഭാഗത്താണ് ഇന്ന് അതിർത്തി പങ്കിട്ടിട്ടുള്ളത് ഇസ്രായേൽ അപ്പോൾ മുസ്ലിംങ്ങൾക്കിടയിൽ ഒരു യുദ്ധം നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം ഇത് ലോകവസാനത്തിൻ്റെ അടയാളം തീർച്ചയായും ഇങ്ങനൊരു അടയാളം വരുമ്പോൾ മഹദീ പ്രതീക്ഷ ഇന്നലെ നോക്ക് ആസ്പത്രിക്ക് നേരെ നടന്ന ബോംബക്രമം സുബഹാന ഒരുപാട് കുഞ്ഞുങ്ങളാണ് ഒരുപാട് മയ്യത്തുകൾ പിഞ്ചുമക്കൾ കയ്യിൽ ഒട്ടും പിടിച്ച് അതൊന്ന് കഴിക്കാൻ പോലും അവസരം നൽകാതെ തീ മഴ വർഷിച്ചപ്പോൾ ഒന്ന് ആ നാടകം ചുറ്റി കരഞ്ഞുപോയി ലോകം മൊത്തം കരഞ്ഞു പോയി കാരണം ഇവർക്ക് വേണ്ടി ചെയ്ത ഇവരോട് കരുണ കാണിച്ചതിന് പകരം നന്ദി കാണിക്കേണ്ടതിന് പകരം അക്രമിക്കുകയും ദ്രോഹിക്കുകയും മാത്രമല്ല തനിക്ക് എത്ര സാധിക്കുന്നു ആ രീതിയിലുള്ള എല്ലാ അക്രമങ്ങളും അഴിച്ചുവിടുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു റബുസുബാനോ താല കാത്ത് രക്ഷിക്കട്ടെ ഹബീബ് സു അല്ലാഹു അലി തങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും എത്ര കൃത്യതയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ നടക്കുന്നത് റസല്ലാഹു അലൈഹി വസ്ലം ഇതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ എത്ര അത്ഭുതകരമായി ആ പറഞ്ഞതുപോലെ കൃത്യസമയത്ത് നടന്നിട്ടുണ്ടല്ലേ പിന്നെ ഒരുപാട് അടയാളങ്ങൾ മുത്തുറസുൽ പറഞ്ഞു ഇസാ നബിയെക്കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞു കുറിച്ച് പറഞ്ഞ അടയാളം സംഭവിച്ചു കഴിഞ്ഞു പക്ഷാ അടുത്ത വീഡിയോയിൽ പിന്നീട് നമുക്കത് സംസാരിക്കാം അള്ളാഹുറുബു സുബാന വരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കട്ടെ മത്താക്കട്ടെ അള്ളാഹു അക്രമികളെ അക്രമികളെന്ന് അക്രമത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ട് തീർച്ചയായും ഒരു കാര്യം ചിന്തിക്കണം അക്രമികൾ ഒരിക്കലും വിജയിക്കുകയില്ലെന്ന് വിശുദ്ധ ഖുർആൻ നസ്സാൻ ഒരിക്കലും ജയിക്കുകയില്ല അക്രമികൾ പരാജയപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ നസ്സാൻ അള്ളാഹു റുബു സബാൻ താല അക്രമികൾ മുസ്ലിം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസ്സലാ ലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു